റോഡിലെ കുഴികൾ എണ്ണാൻ പറഞ്ഞ എസ് പിയോട് സൗകര്യമില്ലെന്ന് പോലീസുകാർ. കുഴികൾ എണ്ണി റിപ്പോർട്ട് നൽകണമെന്ന പത്തനംതിട്ട എസ് പി സ്വപ്നിൽ എം മഹാജന്റെ നിർദ്ദേശമാണ് വിവാദമായിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ എസ് പിയെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് ആസ്ഥാനം. അങ്ങനെ ഒരു നിർദ്ദേശം പോലും പോയിട്ടില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട്. എസ് പിയുടെ നിർദ്ദേശത്തിൽ പോലീസുകാർ കടുത്ത എതിർപ്പാണ് ഉയർത്തിയത്. മാത്രമല്ല ഈ വാർത്ത പുറത്തു വന്നതോടെ പോലീസുകാർക്ക് വലിയ ട്രോളായിരുന്നു. കുഴികൾ എണ്ണാനും പോലീസ്, ഇവർക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നതടക്കം വലിയ വിമർശനവും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. സ്റ്റേഷൻ പരിധിയിലെ പ്രധാന റോഡുകളിലെ അപകട സാധ്യതയുള്ള കുഴികൾ കണ്ടെത്തി എസ് എച്ച് ഒമാർ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു പത്തനംതിട്ട എസ് പിയുടെ നിർദ്ദേശം. ജില്ലാതല അവലോകന യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് കുഴികളുടെ വിവരങ്ങൾ നൽകണമെന്നായിരുന്നു നിർദ്ദേശം. സ്റ്റേഷന്റെ പേര്, റോഡിന്റെ പേര്, കുഴികൾ കണ്ടെത്തിയ സ്ഥലം, റോഡിന്റെ പരിപാലനം, ആർക്ക് തുടങ്ങിയ വിവരങ്ങൾ പ്രത്യേക ഫോമിൽ പൂരിപ്പിച്ച് നൽകാനാണ് പറഞ്ഞിരുന്നത്. ഈ നിർദ്ദേശം വിവാദമായതോടെ എസ് പിയെ തള്ളി രംഗത്തെത്തി പോലീസ് ആസ്ഥാനം. ഇങ്ങനെയൊരു ചുമതല നൽകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് അറിയിച്ചു. എസ് പിയോട് വിശദീകരണം തേടിയതായും സൂചനയുണ്ട്. പോലീസ് ആസ്ഥാനത്തെ നിർദ്ദേശമനുസരിച്ചാണ് ജില്ലാ പോലീസ് മേധാവിമാർ റോഡുകളിലെ കുഴികളുടെ എണ്ണമെടുക്കാൻ എസ് എച്ച് ഒമാരെ ചുമതലപ്പെടുത്തിയതെന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ നിർദ്ദേശം വിവാദമായതോടെ പോലീസ് ആസ്ഥാനം കൈമലർത്തി. ഇതോടെ ജില്ലാ പോലീസ് മേധാവിമാർ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിലെ കുഴി വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനെ നിരന്തരം എടുത്തിട്ടലക്കുകയാണ്. ഇതോടെയാണ് സർക്കാർ പെട്ടുപോയത്. കഴിഞ്ഞ ദിവസമാണ് കുഴികൾ എണ്ണാൻ ഉത്തരവിറങ്ങിയത്. ഏത് വകുപ്പിന്റെ റോഡാണെങ്കിലും കുഴികൾ ഉണ്ടാകരുതെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. കേരളം ഉണ്ടായ അന്നു മുതൽ റോഡുകളിൽ കുഴിയുണ്ടെന്നും പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. ഡി എൽ പി ബോർഡ് പ്രസിദ്ധപ്പെടുത്തിയതോടെ പൊതുമരാമത്ത് റോഡുകളിൽ നില മെച്ചപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ കുഴികൾ എണ്ണേണ്ടത് പൊതുമരാമത്തല്ലേ? അതും പോലീസിന്റെ തലയിൽ കൊണ്ടിടുന്നത് എന്തിനാണ്? പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങും, ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസ് കുഴിയും എണ്ണി നടക്കണോ? ഇതിലാണ് വൻ വിവാദമുണ്ടായത്. കുഴി വിഷയത്തിൽ ഹൈക്കോടതി കലിപ്പിലാണ്. പശ വെച്ചാണോ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതെന്ന് കൊച്ചിയിലെ റോഡുകളെക്കുറിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രോഷത്തോടെ ചോദിച്ചതാണ്. റോഡിലെ കുഴികൾ അടയ്ക്കാൻ പേരു മാറ്റി ഇനി കേ റോഡെന്നാക്കണോ എന്നും സർക്കാരിനോട് ഹൈക്കോടതി പരിഹാസ രൂപേണ ചോദിച്ചിരുന്നു. സഞ്ചരിക്കാൻ പറ്റാത്ത വിധം പലയിടത്തും റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ആറുമാസത്തിനകം റോഡുകൾ താറുമാറായാൽ വിജിലൻസ് കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ ഓടി നടപ്പാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ്. എന്നാൽ കേരളത്തിലെ റോഡിലെ കുഴികളുടെ എണ്ണം എടുത്തുവരുന്നത് ലോകം മുഴുവൻ ചുറ്റി വരുന്നതിനേക്കാൾ ദുർഘടമാണ്. അതുകൊണ്ട് കുഴി എണ്ണലും നൈസായിട്ട് പോലീസിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്തതാണ്. എന്നിട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സുഖിച്ചിരുന്നോട്ടെയെന്ന്. ഈ നിർദ്ദേശത്തിൽ പോലീസുകാർക്കിടയിൽ എതിർപ്പ് ശക്തമായിരുന്നു. കുഴി എണ്ണലല്ല തങ്ങളുടെ പണിയെന്ന് പോലീസുകാർ പറഞ്ഞു. വകുപ്പ് മന്ത്രിയും കൂട്ടരും കൂടിയിരുന്ന് കുഴി എണ്ണട്ടെ, അവർ ശമ്പളം മേടിക്കുന്നത് പിന്നെ എന്തിനാണ്? ഏതായാലും കുഴി വീണ്ടും പൊതുമരാമത്തിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. മിന്നൽ മന്ത്രി കുറെ വിയർക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.